പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോഗ്യ മേഖലയെക്കുറിച്ച് മാത്രമല്ല അത്യാവശ്യം രോഗങ്ങളെയും ചികിത്സയെയും കുറിച്ച് പിടിപാടുള്ള നേതാവാണ്. സീസൺ പോലെ പനിക്കാലം വരികയും അതിലാളുകൾ മരിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞുവിട്ട ശത്രു രോഗങ്ങൾ വീണ്ടും നാടു കാണാൻ വരുന്നു. ഇതിലൊക്കെ പ്രതിപക്ഷത്തിനെങ്കിലും ആശങ്കയുണ്ടായത് നല്ല കാര്യമാണ്. കേരളത്തിൽ വ്യാപകമായ പരിമരണമുണ്ടാകുമ്പോഴും ഈ സർക്കാർ ഉറങ്ങുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. കൊതുകുകളുടെ ജനിതക മാറ്റം കൊണ്ടാണ് ഇപ്പോൾ ഈ പനി മരണം വ്യാപകമാകുന്നത്. ഇപ്പൊ പിന്നെ മാധ്യമങ്ങൾക്ക് പനി ഒരു വാർത്തയല്ല, പനി മരണവും വാർത്തയല്ല. അതുകൊണ്ട് അവരാരും കൊടുക്കുന്നില്ല തന്നെ ഉള്ളൂ. ഇപ്പോഴും ആളുകൾ മരിക്കുകയാണ്. മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ടർ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. സ്വയം ചികിത്സ അത്ര നല്ലതല്ല. മാത്രമല്ല രോഗലക്ഷണം അറിഞ്ഞ് ചികിത്സിക്കുകയും വേണം. രാഷ്ട്രീയ വൈദ്യം മാത്രമല്ല രോഗചികിത്സയും വശമുണ്ട് പ്രതിപക്ഷ നേതാവിന്. ചില ആളുകൾ വീട്ടിലിരുന്ന് ചികിത്സിക്കും, ഗ്രൗണ്ട് കുറയുമ്പോഴാണ് പിന്നെ ആശുപത്രി പോകുന്നത്. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. നമ്മുടെ ടി എൻ പ്രതാപൻ മുൻ MLA ഡി സി പ്രസിഡന്റുമാണ്. പനി വന്നു, അദ്ദേഹം വീട്ടിലിരുന്ന് ചികിത്സിച്ചു. അവസാനം ഗ്രൗണ്ട് 18,000 ആയപ്പോൾ ഞാൻ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളമാണ്. എന്റെ അമ്മയെ നാട്ടിച്ചു. ടൂറിസം വികസനത്തിന് എതിരാണോ പ്രതിപക്ഷം എന്നറിയില്ല. കുട്ടനാടൻ കായൽ തീരത്ത് തോമസ് ചാണ്ടിയും കൂടറിഞ്ഞി കക്കാടം പൊയ്കയിൽ കുന്നിൽ PV അൻവറും പടുത്തുയർത്തിയ ടൂറിസം സംരംഭങ്ങൾക്കെതിരായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. ഇരുവരും അധികാര ദുർവിനിയോഗത്തിലൂടെ ക്രമക്കേട് കാട്ടി. സമ്പന്നരായവർ ജയിച്ച് സഭയിലെത്തുന്നത് തെറ്റാണോ? അതും ഇടതുപക്ഷ അംഗങ്ങളായി. ആരോപണങ്ങളിൽ വേദനിക്കുന്ന കോടീശ്വരനായ തോമസ് ചാണ്ടി വികാരാധീനനായി. ഇവിടെ ഒരു മന്ത്രി, നേരത്തെ 15 വർഷമായി MLA ആയിരിക്കുന്ന വ്യക്തി, ആ വ്യക്തി സ്വന്തം ബിസിനസ് താല്പര്യത്തിന് വേണ്ടി പൊതുഖജനാവിനെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നു, ഒരു സെന്റ് ഭൂമിക്ക് ഞാൻ ഇല്ലീഗലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനം രാജിവെച്ച് ഞാൻ വീട്ടിൽ പോകും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വെല്ലുവിളി ഏറ്റെടുക്കാൻ? ഒരു സെന്റ്, ഞാൻ 1 ഏക്കറൊന്നും പറഞ്ഞില്ല, 1 സെന്റ്. നിയമപരമല്ലാതെ ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. വിഷൽസ് നമ്മൾ കാണുകയാണ്, കായലിനകത്ത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വേലുകൾ ഇട്ടുകൊണ്ട്, തെങ്ങിക്കിടക്കുന്ന വേലുകൾ ഇട്ടുകൊണ്ട് കായൽ കയ്യേറിയിരിക്കുകയാണ്. സാർ, ഇതാണോ സാർ കായൽ കയ്യേറ്റം? ഇതാണോ കായൽ കയ്യേറ്റം? ലജ്ജയില്ലേ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? ആ റിസോർട്ട് അവസാനിക്കുന്നിടത്ത് റോഡും അവസാനിക്കുകയാണ് സാർ. അതിനപ്പുറത്തേക്ക് റോഡില്ല, മണ്ണിട്ട് കിടക്കുകയാണ്. അവിടേക്ക് ചെയ്യാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല, ഭരണ സംവിധാനങ്ങളില്ല. എന്റെ ഞാനിവിടെ റിസോർട്ട് തുടങ്ങിയ പിന്നെ എത്ര ഹൃദയരോഗികൾ രക്ഷപ്പെട്ടു എന്നൊക്കറിയാം. കാരണം എനിക്ക് സ്പീഡ് ലോഞ്ച് ഉണ്ട്, ഉടനെ ആശുപത്രിയിലെത്തിക്കും. എത്ര സ്ത്രീകള് പ്രസവിക്കാൻ പോയിട്ടുണ്ടെന്നറിയോ? എന്താ, 8 കുടുംബങ്ങളുണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത്. ആ 8 കുടുംബങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റോഡുണ്ടാക്കുന്നത്. അപ്പൊ 4 സ്വയം പിടിച്ചാ പോന്നേ? അത്രയൊരു പ്രദേശമാ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണെന്നാണ് ഉള്ളു. കുട്ടനാടിന്റെ ഒരു മൂലയാണ് സാർ. ഇങ്ങനെ പോയാൽ കുട്ടനാട് തന്നെ കാണാനില്ലാത്ത അവസ്ഥയാവും സാർ. ഒരു ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനും നടത്തിയിട്ടുള്ള പാരമ്പര്യത്തിലുള്ള കുടുംബത്തിൽ തന്നെ. സർക്കാർ ഒപ്പമുണ്ട് എന്ന പരസ്യ വാചക പ്രകാരം സർക്കാർ ആരുടെ ഒപ്പം എന്ന കാര്യത്തിൽ ഒരു സംവാദം നിയമസഭയിൽ നടന്നു. VT ബാലറാം MLA മുഖ്യമന്ത്രിയും തമ്മിൽ. നമുക്ക് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. ശരിയാണ് സർ, സർക്കാർ മോഹൻ ഭഗവതിനൊപ്പമുണ്ട്, സർക്കാർ രവി പിള്ളയ്ക്കൊപ്പമുണ്ട്, അധസ്ഥിതരോടൊപ്പം ഈ സർക്കാരുണ്ട്, സർക്കാർ മൂന്നാർ കയ്യേറ്റക്കാർക്കൊപ്പമുണ്ട്, പാവപ്പെട്ടവരോടൊപ്പം ഈ സർക്കാരുണ്ട്, സർക്കാർ സ്വാശ്രയ കോളേജ് മുതലാളിമാർക്കൊപ്പമുണ്ട്, പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളോടൊപ്പം ഈ സർക്കാരുണ്ട്, ഈ നാടിനെ വിഴുങ്ങുന്ന എല്ലാ ഭൂവേലികൾക്കും ഒപ്പം ഈ സർക്കാരുണ്ട്, പട്ടികജാതി പട്ടികവർഗത്തോടൊപ്പമുണ്ട്. ഇപ്പോഴേതാ
ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇവിടെ പ്രകോപിതനായ ബഹുമാനപ്പെട്ട മന്ത്രി തോമസ് ചാണ്ടിക്കൊപ്പവും ഈ സർക്കാരുണ്ട്. ന്യൂനപക്ഷത്തോടൊപ്പം കേരളത്തിൽ സർക്കാരുണ്ട്. ശ്രീ പി വി അൻവറിനൊപ്പം ഈ സർക്കാരുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഈ സർക്കാരുണ്ട്. സർ, അതിലൊരു സംശയവും വേണ്ട. കുറഞ്ഞത് ധനമന്ത്രിയുടെ പ്രായം എന്ന് വി പി സജീന്ദ്രൻ ഇടവേളക്ക് ശേഷം. ജി എസ് ടി വന്നതിന് ശേഷം അങ്ങ് ഭയങ്കര ചെറുപ്പക്കാരനായി. പ്രസന്ന ചെറുപ്പക്കാരനായി, കാരണം ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ ഒരു പണിയും ചെയ്യാതെ അങ്ങേക്ക് എവിടെ പോയാലും ജി എസ് ടി എന്നേ കേൾക്കാനുള്ളൂ. കിഫ്ബി കിഫ്ബി എന്ന് കേട്ട് വി പി സജീന്ദ്രൻ എം എൽ എ മടുത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ജി എസ് ടി ജി എസ് ടി എന്ന വായ്ത്താരി. ഇത് വന്നാൽ വില കുറയുമെന്ന് ആരോ പറഞ്ഞത് കേട്ട് സജീന്ദ്രൻ വിശ്വസിച്ചു. കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, വില കൂടുകയാണ് ചെയ്തത്. ആകെ കുറഞ്ഞത് ധനമന്ത്രിയുടെ പ്രായം മാത്രം. സാധാരണക്കാർ കഴിക്കുന്നതും ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും ജി എസ് ടിയുടെ പേരിൽ അഡീഷണൽ പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങിപ്പം അങ്ങയുടെ പ്രായം ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അങ്ങേക്ക് ഈ ഞാൻ 10 വർഷം മുമ്പ് കാണുന്നേക്കാളും അങ്ങയുടെ മുഖമെല്ലാം മാറി. കാരണം ജി എസ് ടി വന്നതിന് ശേഷം അങ്ങ് ഭയങ്കര ചെറുപ്പക്കാരനായി. കാരണം ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ ഒരു പണിയും ചെയ്യാതെ അങ്ങയുടെ യഥാർത്ഥത്തിൽ വില കുറയും വില കുറയും എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ ചെറുപ്പം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ഒരു വിലയും കുറഞ്ഞിട്ടില്ല. അങ്ങ് ചെറുപ്പക്കാരനായെന്നുള്ളതല്ലാതെ കേരളത്തിൽ ഒരു സാധനത്തിനും വില കുറഞ്ഞില്ല. ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാണ് ബോഡി വെച്ചിരിക്കുന്ന പൈസ സാർ അത് 15 രൂപയാണെന്ന് പറയും, 20 രൂപയായി. എന്താ ഇത് ബോഡി വെച്ചിരിക്കുന്നല്ല, ജി എസ് ടി വന്നില്ലേ, അപ്പം 20 രൂപ എന്നാ പറയുന്നത്. അപ്പൊ സാർ ഇതിനൊന്നും സബ്സിഡി ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങ് ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ ഇതിന്റെ പേരിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ മുഴുവൻ ആളുകളും ജി എസ് ടിയുടെ പേരിൽ ഈ എന്ത് പറഞ്ഞാലും ജി എസ് ടി ആണെന്നാ പറയുന്നത്. ഇപ്പൊ ഫയലുകൾ നോക്കാൻ പോയി കഴിഞ്ഞാലും സർക്കാർ ഉദ്യോഗസ്ഥരോ ജി എസ് ടി നേരത്തെ കിഫ്ബി ആണെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജി എസ് ടിയുടെ പേര് ഈ കേരളം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. നീ എന്നെ കൊന്നോടാ. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി 9:30 വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.